Hi dears, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കുറച്ച് ബീഡ്സിൻ്റെ കളക്ഷൻസ്. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ബീഡ്സ് കൂടെ കണ്ടാലോ. അപ്പോൾ അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഷുഗർ ബീഡ്സ് ആണ്. ഇവിടെ മൾട്ടിപ്പിൾ കളറിലുള്ള ഷുഗർ ബീഡ്സ് ആണത്. അപ്പോൾ ഇതിൻ്റെ കളറ് നിങ്ങൾക്ക് എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നീല പിന്നെ കറുപ്പ് അങ്ങനെയുള്ള കുറച്ച് കളറ് ചേർന്നിട്ടുള്ളൊരു മൾട്ടിപ്പിൾ കളറിലുള്ള ഷുഗർ ബീഡ്സ് ആണ്. ഇതൊരു പാക്കറ്റിന് 10 രൂപയായിരുന്നു കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു സ്റ്റോൺ ആണ്. ഒരു ഗോൾഡ് കളറിലുള്ള ഒരു സ്റ്റോൺ ആണ്. ഇതാ കണ്ടില്ലേ. ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. എന്നാലും ഇതൊരു 30 രൂപ അടുപ്പിച്ചാവേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ആയിട്ടില്ല. അടുത്തതെന്ന് പറയുമ്പോൾ സീക്വൻസ് ആണ്. ബ്ലാക്ക് കളറിലുള്ള സീക്വൻസ് ആണ്. ഇതാ കണ്ടില്ലേ, നല്ല ഗ്ലേസിങ് ഉണ്ട്. ഇത് 30 രൂപയ്ക്ക് എന്തോ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗോൾഡൻ ബീഡ്സ് ആണ്. ഇത്രയൊന്നും വലിയ സൈസാണിത്. ഇതൊരു പാക്കറ്റിന് 10 രൂപയായിരുന്നു കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് കട്ട് ബീഡ്സ് ആണ്. ചെറിയ കട്ട് ബീഡ്സ് ആണ്. ഇത് ഗോൾഡ് കളർ കട്ട് ബീഡ്സ് തന്നെയാണ്. പക്ഷേ ഇത് നല്ല ഗോൾഡ് കളറല്ല. അപ്പോൾ ഇതൊരു പാക്കറ്റിന് 10 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഫീലായെന്ന് വെച്ചാൽ ഈ ഒരു കട്ട് ബീഡ്സ് ആണെങ്കിൽ നന്നായിട്ട് കളർ പോകും. എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പോവും. നമ്മളൊരു വർക്കൊക്കെ ചെയ്തൊരു 2 വാഷൊക്കെ കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് കളർ പോവും. പക്ഷേ എനിക്ക് പേഴ്സണലി എൻ്റെ ഇത് വെച്ച് തോന്നിയെന്ന് വെച്ചാൽ ആൻറ്റി കട്ട് ബീഡ്സ് ആണ് കേട്ടോ. കുറച്ചുകൂടെ ഇതിനേയും കാട്ടി ബെറ്റർ. അതാവുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കളർ പോകത്തൊന്നുമില്ല. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ഗോൾഡൻ ബീഡ്സ് തന്നെയാണ്. നമ്മൾ നേരത്തെ നോക്കിയ ബീഡ്സ് ഇല്ലേ, അതിൻ്റെയൊന്നും കുറച്ചുകൂടെ ചെറിയ സൈസുള്ള ഗോൾഡൻ ബീഡ്സ് ആണ് കേട്ടോ ഇത്. ഇതും പാക്കറ്റിന് 10 രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സിലുള്ള ബീഡ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ബോക്സ് നോക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ബീഡ്സ് ആണ്. ഇതൊരു വയലറ്റ് കളറിലുള്ള ബീഡ്സ് ആണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, അത്യാവശ്യം ചെറിയ സൈസാണ്. ഏറ്റവും ചെറിയ സൈസല്ല, എന്നാലും അത്യാവശ്യം ചെറിയ സൈസാണ്. അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഒരു 2 സൈസിലുള്ള ബീഡ്സ് കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ ചെറിയ സൈസാണിത്. ഗോൾഡൻ ബീഡ്സ് ആണ് കേട്ടോ. ഇതാ കണ്ടില്ലേ. ഇനി നമുക്ക് അടുത്തതെന്ന് പറയുമ്പോൾ 2 ബീഡ്സ് ആണ്. കുറച്ച് വലിയൊരു സൈസ് 2 ബീഡ്സ് ആണ്. ഗോൾഡ് കളറിലുള്ള കുറച്ച് വലിയൊരു സൈസ് 2 ബീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ ഷുഗർ ബീഡ്സ് ആണ്. പച്ച കളറിലുള്ള ഷുഗർ ബീഡ്സ് ആണ്. ഇതാ കണ്ടില്ലേ. ഇതൊരു പാക്കറ്റ് 10 രൂപയോ മറ്റോ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ബോക്സ് ഒന്നും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബോക്സ് നോക്കാം. അപ്പോൾ അടുത്ത ബോക്സിൽ ഫസ്റ്റ് കാണുന്നതെന്ന് പറയുന്നത് നമ്മൾ ഒട്ടിക്കുന്ന സ്റ്റോണ് പോലത്തെ ഒരു സംഭവമാണ്. ഗോൾഡ് കളറാണ് കേട്ടോ. അതൊരു പാക്കറ്റ് 10 രൂപയായിരുന്നു. ഞാനിവിടെ രാമേന്ദ്രൻ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഇതൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഇതുപോലെ നമ്മൾ ഈ ബ്ലൗസിലൊക്കെ വെക്കുന്ന ഒരു സ്റ്റോണാണ്. ഇതാ കണ്ടില്ലേ, ഇത് വൈറ്റ് കളറാണ്. എന്നിട്ട് അതിൻ്റെ ഇങ്ങനെ ഔട്ട്ലൈൻ ഗോൾഡ് കളറിൽ വന്നിട്ടുള്ളതാണ്. ഇതൊരു ഇത് 20 രൂപയോ എന്തോ ആയിരുന്നു ഒരു പാക്കറ്റ്. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ഇത് ബീഡ്സ് ആണ്. വെള്ള കളറിലുള്ള ബീഡ്സ് ആണ്. അത്യാവശ്യം കുറച്ചൊന്നും വലിയ സൈസാണ് ബീഡ്സ് ആണ് കേട്ടോ. ഇതൊരു പാക്കറ്റിന് 10 രൂപയോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തതെന്ന് പറയുമ്പോൾ കട്ട് ബീഡ്സ് ആണ്. ഇത് ഗോൾഡ് കളർ കട്ട് ബീഡ്സ് ആണ്. ഇത് പാക്കറ്റ് അല്ലായിരുന്നു, ഇത് ഗ്രാം എന്തോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ ഈ ഒരു ബോക്സും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് നീല കളർ കട്ട് ബീഡ്സ് ആണ്. ഇതാ കണ്ടില്ലേ, നീല കളർ കട്ട് ബീഡ്സ് ആണ് കേട്ടോ. അതൊക്കെ കഴിയാറായി, ഈ ഒരു കട്ട് ബീഡ്സൊക്കെ കഴിയാറായി. അടുത്തതെന്ന് പറയുന്നത് ഗോൾഡ് കളർ കട്ട് ബീഡ്സ് ആണ്. ചെറുതാണ് കേട്ടോ. ഇപ്പം നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ ചെറിയ സൈസാണിത്. ഇത് രണ്ടും സെയിം കളറാണ്, പക്ഷേ സൈസിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ അതും കട്ട് ബീഡ്സ് തന്നെയാണ്. ചുമപ്പ് കളറിലുള്ള കട്ട് ബീഡ്സ് ആണ്. ഇതാ കണ്ടില്ലേ. അടുത്തതെന്ന് പറയുമ്പോൾ ഒരു ഗോൾഡ് കളറിലുള്ള കുഞ്ഞു മുത്താണ്. അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കിത് ഒട്ടിക്കാവുന്ന തരത്തിലുള്ള മുത്താണ്.
ഇത് 50 ഗ്രാമോ 100 ഗ്രാമോ അങ്ങനെ എന്തോ ആയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോക്സും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബോക്സ് നോക്കാം. അപ്പോൾ ഇതിൽ മിററാണ്, മിററും അതിൻ്റെ ഫ്രെയിമും ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് മിററാണ്. അത് പ്ലാസ്റ്റിക് മിററാണ്. ഇത് റൗണ്ട് ഷേപ്പിലുള്ള പ്ലാസ്റ്റിക് മിററാണ്. ഇതൊരു പാക്കറ്റിന് 10 രൂപയായിരുന്നു. അപ്പം ഞാൻ 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ സാധാ മിററും ഈ ഒരു പ്ലാസ്റ്റിക് മിററും വെച്ച് നോക്കുമ്പോൾ ഇതിന് ഒട്ടും വെയിറ്റ് ഇല്ല. ഇനി അടുത്ത മിറർ എന്ന് പറയുമ്പോൾ അതും റൗണ്ട് ഷേപ്പിലുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് നമ്മുടെ സാധാ മിററാണ്, വെയിറ്റുള്ള മിററുണ്ടല്ലോ, ആ ഒരു മിററാണിത്. നിങ്ങൾ കണ്ടില്ലേ, ഇതും പാക്കറ്റിന് 10 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തത് എന്ന് പറയുമ്പോൾ ദാ ഈ ഒരു ഷേപ്പിലുള്ളൊരു മിററാണ്. സ്ക്വയർ ഷേപ്പില്ലേ, ആ ഒരു ഷേപ്പിലുള്ളൊരു മിററാണ്. ഇതാ കണ്ടില്ലേ, ഇതും നമ്മുടെ സാധാ മിററാണ് കേട്ടോ, വെയിറ്റുള്ള മിററാണേ. ഇതും പാക്കറ്റിന് 10-15 രൂപ അത്രേ ആയുള്ളൂ. അപ്പോൾ ഈ ഒരു മിററ് 2 സൈസുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. കുറച്ച് വലിയ സൈസും ഉണ്ട്, എന്നാൽ കുറച്ച് ചെറിയ സൈസും ഉണ്ട്. ഓക്കെ, നമ്മളിനി ലാസ്റ്റായിട്ട് നോക്കാൻ പോകുന്നത് ഫ്രെയിമാണ് കേട്ടോ. ഈ റൗണ്ട് ഷേപ്പ് മിററിൻ്റെയൊക്കെ ഫ്രെയിമാണ്. അത് പല കളറ് ഫ്രെയിമുണ്ട്. ഒന്നൊരു ലൈറ്റ് പച്ച കളർ ഫ്രെയിമുണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ വേറൊരു 3 കളറ് മിക്സ് ആയിട്ടുള്ളൊരു ഫ്രെയിമുണ്ട്. ഇതാ കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു 2-3 ടൈപ്പ് ഫ്രെയിമും കൂടെയാണ് ഉള്ളത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മുത്തും പിന്നെ മിറർ, കട്ട് ബീഡ്സ്, അപ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുത്തും കട്ട് ബീഡ്സും ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു ഓരോ ബോക്സിനും 15 രൂപ വെച്ചേ ആയിട്ടുള്ളൂ. ഇത് ഞാനിവിടെ ആറ്റിങ്ങിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ആ ഈ വലിയ ബോക്സിന് 40 രൂപയോ 45 രൂപയോ ആയി. അത് ഞാൻ രാമേന്ദ്രനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ, ഇവിടെ ആറ്റിങ്ങ രാമേന്ദ്രനിൽ നിന്ന്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ബീഡ്സ് കളക്ഷൻ്റെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് 2 പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ആ ഒരു ലിങ്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.